എല്ലാവർക്കും നമസ്കാരം. നിത്യചൈതന്യദി അദ്ദേഹത്തിൻ്റെ സ്നേഹ സംവാദം എന്ന പുസ്തകത്തിൽ സാഹസികത നിറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ കഥ വിവരിക്കുന്നുണ്ട്. അത്ഭുതകരമായൊരു കഥയാണ്. ജിമ്മി വാക്കറിൻ്റെയും എഡ്സ വാക്കറിൻ്റെയും കഥയാണത്. ജിമ്മി വാക്കറിൻ്റെ ഭാര്യ എഡ്സ വാക്കർ വളരെ സുന്ദരിയാണ്, വിദുഷിയാണ്, വിവിധ കലാരൂപങ്ങളിൽ നല്ല പ്രാവീണ്യമുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ, രണ്ട് കുട്ടികളുണ്ടായിരുന്നു, അവർ വളരെ ഓമനത്വമുള്ള സ്നേഹമുള്ള കുട്ടികളായിരുന്നു. അവരുടെ സാമ്പത്തിക നിലയോ വളരെ ഉയർന്നതായിരുന്നു. 2600 ഏക്കറുള്ള ഒരു എസ്റ്റേറ്റാണ് അവർക്കുള്ളത്. അതിൽ പശു വളർത്തലും പന്നി വളർത്തലുമായിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഭാരതീയ ശാസ്ത്രങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും നിത്യചൈതന്യദിയോടുള്ള ഒരു ആത്മബന്ധം കൊണ്ടും അവിടെ ഒരു ആശ്രമം പണിയാൻ വേണ്ടി ഗുരുവിന് ഒരു 160 ഏക്കർ ആ കുടുംബം നൽകുകയാണ്. അവിടെ ഒരു ചെറിയ ആശ്രമമൊക്കെ ഗുരു പണിതു. ഇങ്ങനെ വിദേശയാത്രകളൊക്കെ നടത്തുന്ന സമയത്ത് ഗുരു അവിടെ ആ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ ആ കുടുംബം വളരെ സന്തോഷമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരംഗമായി നിത്യചൈതന്യദി. അങ്ങനെ ഇരിക്കെ ഈ ജിമ്മി വാക്കർ എൻജിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ചെറിയൊരു പായ്ക്കപ്പൽ വാങ്ങുന്നു. ഈ പായ്ക്കപ്പലിൽ അവർ സകുടുംബം പല സ്ഥലങ്ങളിലും കുറേ നാളൊക്കെ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ഒരിക്കലെ ജിമ്മി വാക്കറിനൊരു മോഹം. ഓസ്ട്രിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഈ പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം. അത് വളരെ സാഹസികമായൊരു യാത്രയാണ്. തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിമ്മി വാക്കർ ഒരു വിൽപ്പത്രം എഴുതി തൻ്റെ ആകെയുള്ള സ്വത്തിനെ 4 വീതം വെക്കണം. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, ഈ യാത്രക്കിടയിൽ തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, ഈ 4 ഒരു ഭാഗം തൻ്റെ ഭാര്യയ്ക്ക്, 2 തൻ്റെ 2 കുട്ടികൾക്ക്, 1 നിത്യചൈതന്യദിക്കും. ഈ വിൽപ്പത്രം വായിച്ച സമയത്ത് നിത്യചൈതന്യദിയുടെ ഉള്ളിലുണ്ടായ വികാരങ്ങൾ എന്താണ് എന്ന് പറഞ്ഞറിയിക്കാൻ ഗുരുവിന് സാധിക്കില്ലായിരുന്നു. അത്രയധികം ഒരു വൈകാരികമായ ഭാവമാണ് ഗുരുവിലുണ്ടായത്. എന്തായാലും എല്ലാവരും ജിമ്മിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ജിമ്മിയുടെ യാത്ര ആരംഭിച്ചു. യാത്രയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ ജിമ്മിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം ലഭിക്കണമെങ്കിൽ രാത്രികാലങ്ങളിൽ ഈ കടൽ സഞ്ചാരികളുടെ ആവശ്യാർത്ഥം പ്രക്ഷേപണം ചെയ്യുന്ന ഒരു റേഡിയോ ന്യൂസ് ഉണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ മാത്രമേ ജിമ്മിയെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഈ ന്യൂസ് കേൾക്കാൻ വേണ്ടി എഡ്സ വാക്കർ ഉറക്കളച്ചിരിക്കും. രാത്രിയിൽ ജിമ്മിയെക്കുറിച്ചുള്ള ചെറിയ ചെറിയ ചില വിവരങ്ങളൊക്കെ കിട്ടും. പിറ്റേ ദിവസം രാവിലെ ഓടി ഗുരുവിൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് ഗുരുവിനോട് കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയാണ് യാത്ര, ഇന്ന സ്ഥലത്തെത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ജിമ്മിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാണ്ടായി. ഏതാണ്ട് 3 യാതൊരു വിവരവുമില്ല. ജിമ്മി വാക്കറിൻ്റെ ആ ചെറിയ പായ്ക്കപ്പൽ ഒരു കാന്തിക കുരുക്കിൽ പെടുകയാണ്. അങ്ങനെ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നില്ല. റേഡിയോ നിലയവുമായിട്ടുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെടുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും ഭാഗ്യത്തിന് 3 കഴിഞ്ഞപ്പോൾ റേഡിയോ നിലയവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈ ജിമ്മി വാക്കർക്ക് സാധിച്ചു. അങ്ങനെ ജിമ്മിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ തുടങ്ങി. ആ യാത്ര വളരെ ശുഭകരമായി പര്യവസാനിച്ചു. അപ്പോൾ അതേ സമയത്ത് നിത്യചൈതന്യദി അവിടെ ഒരു കോളേജിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാരതീയ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ജിമ്മി യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ജിമ്മിയുടെ ഈ യാത്രയെക്കുറിച്ചുള്ള ഒരു വിവരണം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ജിമ്മിയെയും കൂട്ടി ഈ കോളേജിലെത്തി നിത്യചൈതന്യദി. അങ്ങനെ ജിമ്മി ആ യാത്രയെക്കുറിച്ച് അവിടെ വിവരിക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. ഈ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പല ദിവസങ്ങളിലും ഏകാഗ്രിയായിട്ടുള്ള യാത്ര, ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമാണ് കൂട്ട് രാത്രികാലങ്ങളിൽ. പകലാണെങ്കിൽ സൂര്യനും ചിലപ്പോൾ വല്ലപ്പോഴും പറക്കുന്ന ചില പക്ഷികളും മാത്രമാണ്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്നു. ചിലപ്പോഴൊക്കെ ചില സാഹസിക യാത്രക്കാരെ കണ്ടുമുട്ടും. അവരോടൊക്കെ കുറച്ച് ചെറിയ കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഈ കപ്പലിൽ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റ് വന്നു, ഒരു തിര വന്നു. ആ തിരയിൽ ഈ പായ്ക്കപ്പലൊന്ന് ഉലഞ്ഞു. ജിമ്മിയെ ആ പായ്ക്കപ്പലിൽ നിന്ന് എടുത്തെറിഞ്ഞു. ജിമ്മി വളരെ വേഗത്തിൽ തുഴഞ്ഞു വന്നിട്ട്, നീന്തി വന്നിട്ട് ഈ കപ്പലിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻജിൻ കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് കപ്പൽ. കപ്പൽ സ്വയം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ജിമ്മി എത്ര ശ്രമിച്ചിട്ടും ആ പായ്ക്കപ്പലിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ക്ഷീണിതനായി, പരവശനായി. പെട്ടെന്നാണ് ഈശ്വര നിശ്ചയം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയാം. പെട്ടെന്ന് വീണ്ടും ഒരു കാറ്റ് വരുന്നു, വലിയൊരു തിര വരുന്നു. ജിമ്മിയെ എടുത്തെറിഞ്ഞതുപോലെ ഈ കപ്പലിലേക്ക് തിരികെ എത്തിക്കുകയാണ്.
ആ സംഭവത്തിന് ശേഷം ജിമ്മി കൂടുതൽ അന്തർമുഖനായി മാറുകയാണ്. ശരിക്കും യുക്തിവാദിയായ ഈ ജിമ്മി വാക്കർ അന്തർമുഖനായി മാറുകയാണ്. ഇത്രയും സുരക്ഷിതമായി ജീവിക്കുന്ന ഒരു കുടുംബം, ജിമ്മി വാക്കറിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയായ ഭാര്യയാണ്, സ്നേഹമുള്ള മക്കളുണ്ട്, സാമ്പത്തികമായി വളരെ സുരക്ഷിതമായ നിലയിലാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സാഹസികമായ ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നി? അതിനൊരു ഉത്തരമേ ഉള്ളൂ. സോ കാമയത ബഹുസ്വാം പ്രജായേതി, അതായത് ഉള്ളിലുള്ള ശക്തി പലതായി ഭവിക്കാൻ, സാഹസികമായി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ്. അത് ജിമ്മിയിലും നമ്മളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ ശക്തിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത്.